Ladies and gentlemen, it is electric. You are fine. The champ is here. Yeni oynayan SmackDown episode'ünde review'leki elarkum suvagadam. İnata SmackDown episode'un okanengi Brock Lesnar'a return adı kuvudadı WWE draft'ı adı poradınna main event'i match'ı. വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് സ്മാക്ക്ഡൗൺ റോ ഡ്രാഫ്റ്റിൻ്റെ റിസൾട്ട് വീഡിയോയുടെ അവസാനം പറയാം അതുകൂടാതെ ഹൈലൈറ്റ്സിലും അതിനുശേഷവും റിസൾട്ടിൻ്റെ വീഡിയോ ക്ലിപ്പും കാണിക്കാം ഇതിൽ ഫസ്റ്റ് സ്മാക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ഉടനെ യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയ്ൻസ് ആൻഡ് പോൾ ഹേമൻ ഇവരാണ് വരുന്നത് വന്നതിനുശേഷം റോമൻ റെയ്ൻസ് പറയുന്നുണ്ട് എല്ലാവരും എന്നെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കണം എന്നുള്ളത് പോലെ ആ സമയത്ത് ഫാൻസ് എല്ലാം അടിപൊളിയായി ചീറിയുന്നതായിട്ടും അതേസമയം പോൾ ഹേമൻ പറയുന്നത് ട്രൈബൽ ചീഫിന് ഈ ഒരു ചീർ പോരാ ഇതിനേക്കാളും കൂടുതൽ ചീറ് വേണം എന്നൊക്കെയാണ് അതിനുശേഷം പോൾ ഹേമൻ പറയുന്നത് എക്സ്ട്രീം റൂൾസിന് മുൻപ് ഫിൻ ബാലറിന് പറയാനായിട്ട് ഒരു സ്ട്രീക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല അതുപോലെ തന്നെയാണ് ക്രൗൺ ജുവല്ലറി സംഭവിക്കാൻ പോകുന്നത് ക്രൗൺ ജുവല്ലറി റോമൻ റെയ്ൻസ് തന്നെ വിൻ ചെയ്ത് ചാമ്പ്യനാകും ബ്രോക്ക് ലെസ്നറെ തോൽക്കും ഇത്തരത്തിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്ത് വരുന്നതായിട്ടാണ് കാണിച്ചത് വന്നതിന് ശേഷം റോമനുമായി ഫേസ് ടു ഫേസ് റിങ്ങിൽ നിൽക്കുന്നതായിട്ട് കാണിച്ച് പിന്നീട് റോമൻ ബ്രോക്കിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ടും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചു അവസാനം ബ്രോക്ക് ലെസ്നർ റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം റോമൻ റിങ്ങ് വിട്ട് ഇറങ്ങിപ്പോകും അതേസമയം ഉസ്സസ് വരുമ്പോൾ ഇവരെയും അറ്റാക്ക് ചെയ്ത് ഇവരെ രണ്ടുപേരെയും ബ്രോക്ക് ലെസ്നറുടെ FI ഫിനിഷിംഗ് മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ ഒരു സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ചാമ്പ്യൻഷിപ്പിന്റെ ഫ്യൂഡ് വേറെ ലെവലായി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാരോൺ കോർബൻ ഫോഴ്സസ് കെവിൻ ഓവൻസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിൽ രണ്ടുപേരും അത്യാവശ്യം നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മാച്ചിന്റെ പകുതിയിലെല്ലാം റിഡിക് മാസ് കെവിൻ ഓവൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ കെവിൻ ഓവൻസിനെ റെഫറി കാണാതെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു ഇവരുടെ മാച്ചിന്റെ അവസാനത്തിൽ എൻഡ് ഓഫ് ഡേ ഫിനിഷിംഗ് മൂവ് റിങ്ങിന് പുറത്തു വെച്ച് ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും റിങ്ങിൽ കൊണ്ടുവന്ന് കെവിൻ ഓവൻസിന് മറ്റൊരു എൻഡ് ഓഫ് ഡേ ഫിനിഷിംഗ് മൂവ് ബാരോൺ കോർബൻ ചെയ്ത് ഈ മാച്ചിൽ ബാരോൺ കോർബനാണ് വിൻ ചെയ്തത് ചിലപ്പോൾ അടുത്ത ഡ്രാഫ്റ്റിൽ കെവിൻ ഓവൻസ് റോ എപ്പിസോഡിൽ വന്നേക്കാം അതിനുശേഷം എഡ്ജിന്റെ ഒരു സെഗ്മെന്റാണ് നടന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ എഡ്ജ് വന്നതിന് ശേഷം പറയുന്ന റോയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തു എന്നാലും കുഴപ്പമില്ല അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുകൂടാതെ സെത് റോളൻസ് കഴിഞ്ഞ സ്മാക്ക്ഡൗണിൽ ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നതായിട്ടും കാണിച്ചു അതായത് സെത് റോളൻസിനോട് റിങ്ങിലേക്ക് വരാനായിട്ടും അതിനുശേഷം സെത് റോളൻസ് LED സ്ക്രീനിൽ വന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച മറുപടി ഇതല്ല അതുകൂടാതെ എഡ്ജിനെ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതായിട്ടും നിന്നേക്കാളും ബെസ്റ്റ് ഞാനാണ് എന്നൊക്കെ സെത് റോളൻസ് അവിടെ നിന്ന് പറയുന്നതായിട്ട് കാണിച്ചു ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ സെത് റോളൻസ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് സ്മാക്ക്ഡൗണിൽ വന്നിട്ടില്ല ഞാൻ മറ്റൊരു സ്ഥലത്താണ് ഉള്ളത് എന്ന് പറഞ്ഞ് എഡ്ജിന്റെ വീട് കാണിച്ചു കൊടുക്കുന്നതായിട്ടും വീടിൻ്റെ ഉള്ളിൽ കയറി ആപ്പിളും ജ്യൂസും എല്ലാം എടുത്ത് കഴിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ എഡ്ജ് എഡ്ജിന്റെ വൈഫിനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ട അവിടെ ഒരാളുണ്ട് അതുകൊണ്ട് ബ്രദറിന്റെ വീട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവരുടെ ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്തതും വളരെയധികം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം കർമ്മല്ല ഫോഴ്സസ് ലീ മോർഗൻ ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടക്കാൻ പോയത് പക്ഷേ ഈ മാച്ച് നടക്കണേക്കാളും മുൻപ് കർമ്മല്ല റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി മുഖത്തിനൊന്നും പറ്റാതിരിക്കാൻ ഒരു മാസ്ക് വെച്ച് വരുന്നതായിട്ടും പിന്നീട് കർമ്മല്ല ലീ മോർഗനെ ചീത്ത വിളിക്കുന്നതായിട്ടെല്ലാം കാണിച്ചു അവസാനം റിങ്ങിൽ കയറി ഒരു സൂപ്പർ കിക്ക് ചെയ്ത് ലീ മോർഗനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് തമ്മിൽ ചെയ്ത ഈ ഒരു സെഗ്മെന്റിൽ കാണിച്ചത് അതിനുശേഷം ഒരു സിക്സ് മാൻ ടാഗ് ടീം മാച്ചാണ് നടന്നത് ന്യൂഡേ ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ് ഫോഴ്സസ് ഡോബ് സിഗ്ലർ റോബർട്ട് റൂഡ് ആൻഡ് ഓട്ടീസ് ജാക്ക് കേബിൾ ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത് ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ മാച്ച് നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് ടീമും അടിപൊളിയായിട്ട് ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ സാധാരണ സിക്സ് മാൻ ടാഗ് ടീം മാച്ചിൽ വരുന്നത് പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി മാറി ഫിനിഷറെല്ലാം ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു റിങ്ങിന് പുറത്തെല്ലാം വെച്ച് മാച്ചിന്റെ അവസാനത്തിൽ ഇതിൽ റോബർട്ട് റൂഡിന്റെ ന്യൂഡേ ടീം അവരുടെ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ചിൽ ന്യൂഡേ ടീം ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ് ഇവരാണ് വിൻ ചെയ്തത് അതിനുശേഷം ബ്രോക്ക് ലെസ്നറിന്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റാണ് കാണിച്ചത് അപ്പോൾ ഈ സെഗ്മെന്റിൽ ബ്രോക്ക് ലെസ്നർ പറയുന്നുണ്ട് ഞാൻ ഫ്രീ ഏജന്റ് ആണ് അതായത് റോ എപ്പിസോഡിലോ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലോ അല്ല ബ്രോക്ക് ലെസ്നർ വർക്ക് ചെയ്യുന്നത് രണ്ട് ബ്രാൻഡിലും മാറി മാറി വരാം എന്നുള്ളത് ബ്രോക്ക് ലെസ്നർ തന്നെ ഇപ്പോൾ പറഞ്ഞേക്കാണ് അതേസമയം പോൾ ഹേമൻ റോമൻ റെയ്ൻസ് ഇവർക്കൊരു സെഗ്മെന്റ് വെച്ച് ഉസ്സസിനെ സ്മാക്ക്ഡൗണിൽ ഡ്രാഫ്റ്റ് ചെയ്യണത് പോൾ ഹേമനോട് ഉറപ്പ് വരുത്തണം എന്നൊക്കെയാണ് റോമൻ റെയ്ൻസ് ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അതും റോ എപ്പിസോഡിൽ പോയിട്ട് ചിലപ്പോൾ റോ എപ്പിസോഡിൽ റോമൻ റെയ്ൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുശേഷം സാഷ ബാങ്ക്സ് ഫോഴ്സസ് ബിയാങ്ക ബെല്ലർ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത് ഈ മാച്ച് റസൽമെനിയ റീമാച്ച് ആയിട്ടാണ് നടന്നത് സമ്മർസ്ലാമിൽ നടക്കേണ്ട മാച്ചായിരുന്നു എങ്കിലും സ്മാക്ക്ഡൗണിൽ നടന്ന ഈ ഒരു മാച്ച് വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ബിയാങ്ക ബെല്ലർ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ സാഷ ബാങ്ക്സ് മാറുന്നതായിട്ടും
പിന്നീട് സാഷ ബാങ്ക്സ് 1-2 മൂവെല്ലാം ചെയ്ത് ബിയാങ്ക ബെല്ലറെ പിൻ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ബിയാങ്ക ബെല്ലറിനും ബെക്കി ലഞ്ചിനൊക്കെ ഒരു ഫ്യൂഡ് വരുന്നതായിട്ടും കാണിച്ചു. മാച്ചിന്റെ അവസാനത്തിൽ റിങ്ങിന് പുറത്ത് നിൽക്കുന്ന ബിയാങ്ക ബെല്ലർ റിങ്ങിലേക്ക് കയറുന്ന സമയത്ത് ബെക്കി ലഞ്ച് ബിയാങ്ക ബെല്ലറിന്റെ ഹെയർ പിടിച്ച് റിങ്ങിൽ വെക്കുന്നതായിട്ടും അതേസമയം സാഷ ബാങ്ക്സ് ബിയാങ്ക ബെല്ലറെ റോൾ പിൻ ചെയ്ത് ഈ ഒരു മാച്ചിൽ സാഷ ബാങ്ക്സ് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ മാച്ചിൽ സാഷ വിൻ ചെയ്തതിന് ശേഷമാണ് സ്മാക്ഡൗണിൽ ഒരു വേറെ ലെവൽ കാര്യം നടന്നത്. അതായത് ഈ മാച്ചിന്റെ അവസാനം ആരും പ്രതീക്ഷിക്കാത്ത വിധം സാഷ ബാങ്ക്സിന് റോ വുമൺ ചാമ്പ്യനായ ഷാർലറ്റ് ഫ്ലെയർ വന്ന് ഒരു ബിഗ് ബൂട്ട് ചെയ്യുന്നതായിട്ടും അതേപോലെ തന്നെ ബിയാങ്ക ബെല്ലറേയും ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. അവസാനം റോ വുമൺ ചാമ്പ്യൻ റിങ്ങിൽ നിൽക്കുന്നതായിട്ടും സ്മാക്ഡൗൺ വുമൺ ചാമ്പ്യൻ അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് എൻഡിഗാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ഇന്ന് സ്മാക്ഡൗണിൽ നടന്ന WWE ഡ്രാഫ്റ്റിന്റെ റിസൾട്ട് പറയാം. ആദ്യം നമുക്ക് സ്മാക്ഡൗൺ ബ്രാൻഡിൽ ഏതൊക്കെ സൂപ്പർ സ്റ്റാർസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയ്ൻസ് ആണ്. റോമൻ റെയ്ൻസ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. റോ എപ്പിസോഡിലേക്ക് പോയേക്കാം എന്ന് ന്യൂസ് എല്ലാം വന്നിരുന്നു. ആ ന്യൂസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോക്സ് നെറ്റ്വർക്ക് റോമനെ വിടാൻ ചാൻസ് ഒട്ടും തന്നെ ഇല്ല എന്ന്. റോ വുമൺ ചാമ്പ്യനായ ഷാർലറ്റ് ഫ്ലെയറും സ്നാക്ക്ഡൗൺ എപ്പിസോഡിലാണ് വന്നത്. അതുപോലെ തന്നെ മുൻ WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിന്റെയറും സ്നാക്ക്ഡൗൺ എപ്പിസോഡിലാണ്. ഈ ഒരു കാര്യവും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഡ്രൂ ഹീലാവാണെങ്കിൽ റോ എപ്പിസോഡിലും ഫേസ് ആവാണെങ്കിൽ സ്നാക്ക്ഡൗൺ എപ്പിസോഡിലും വരുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്നാക്ക്ഡൗണിൽ ആയതുകൊണ്ട് ഡ്രൂ മാക്കിന്റെയറും ഫേസ് ആയിരിക്കും. അതുകൂടാതെ ഇന്ന് നടന്ന സ്നാക്ക്ഡൗണിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡ്രൂ മാക്കിന്റെയർ റോമനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. അതിനുശേഷം നയോമി സ്നാക്ക്ഡൗൺ ബ്രാൻഡാണ്. അതുകൂടാതെ NXTയിൽ നിന്നുള്ള ഹിറ്റ്രോ എന്നൊരു ടീമും സ്നാക്ക്ഡൗണിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ എക്സേവിയർ റൂൾസ് ആൻഡ് കോഫി കിസ്റ്റൻ ദി ന്യൂ ഡേ ടീമും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലാണ്. അതുപോലെ തന്നെ ബരൺ കോർബൻ റിഡിക് മാസ് ഇവരും സ്മാക്ക്ഡൗൺ എപ്പിസോഡ്. ജെഫ് ആഡി ഇപ്രാവശ്യം സ്മാക്ക്ഡൗൺ എപ്പിസോഡിലാണ് ഡ്രാഫ്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും. കാരണം റോ എപ്പിസോഡിൽ ഈ ഒരു ഭാഗത്തിന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. സ്മാക്ക്ഡൗണിൽ വേറെ ലെവലായിട്ട് പോകും. ഇനി നമുക്ക് റോ എപ്പിസോഡിൽ വന്നിട്ടുള്ള റെസ്ലേഴ്സിനെ പറ്റി നോക്കാം. ഇതിൽ ഫസ്റ്റ് WWE ചാമ്പ്യൻ ബിഗ് റോ എപ്പിസോഡിലാണ്. റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ RK ബ്രോ ടീം, റാൻഡി ഓട്ടൻ ആൻഡ് റീഡൽ ഇവര് റോ എപ്പിസോഡിലാണ്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ നിക്കി AST ആൻഡ് റിയ ഇവരും റോ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ കെയ്ത്തിലെ റോ എപ്പിസോഡിലാണ് ആസ്റ്റിൻ തിയറി എന്ന റെസ്ലർ NXTയിൽ നിന്നും റോ എപ്പിസോഡിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ റെയ് മിസ്റ്റീരിയോ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവര് റോ ബ്രാൻഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അതുകൂടാതെ ബിയാങ്ക ബെല്ലർ റോ എപ്പിസോഡിലാണ്. അതുപോലെ തന്നെ 11-time വേൾഡ് ചാമ്പ്യനായ എഡ്ജും റോ ബ്രാൻഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി this could be his fate in 3 weeks and F5. Oh, and Kevin Owens taking Happy Corbin down, matchup underway. That's your opinion. And Happy Corbin. Oh, Dave Sex. Kevin Owens. Oh, a rolling cannonball. Now Corbin, look at this. End of days, or should we call again? First on the outside. WWE champion who dominated Raw for me. I was kind of hoping I could cruise the outside. What a dream come true. Select Monday Night Raw, the 11th time. Oh, and Morgan with a right hand. Morgan. Is that steel? WWE Universe in Baltimore letting Bad Cap. A lot of superstars. Hey, on the show where they've made their names, Monday Night Raw. Hit Raw, as well as the rest of the crew, drafted here to back on Raw. Keith Kingston. And Kobe with that spinning. Thing around Baltimore. Oh, Montez. Oh, look at the throw, the exploder. That thing. Oh, Xavier Woods. Guard! Gonna fly! And around everyone. Spybuster! Now, how sweet it is! Absolutely. I, too. Issues with Sonya Deville for some reason. Yes. But the game for Monday Night Raw, Rey and Dominic. Let's go! Swan Con! We'll talk a lot about this kid's potential. I do again. Look at that! I do CrossFit, too. He wrote, they're thinking oh the same. Oh, my goodness! Because, oh! The door! Belair, hey, Bianca, what a move, kick out. For the Frog Splash. Kick out. For the Frog Splash. Oh, look at Becky Lynch. That's a big win for the boss. Oh, my. What's Charlotte Flair? Charlotte Flair. Roman Reigns. WWE Champion, Big E. Potentially speaking up for somebody, but
Charlotte Flair? Expect for Monday night. I'd say WWE champion who dominated Raw for many, many months. I was kind of hoping I could cruise the altitude. What a dream come true. Former world champion Edge. SmackDown Cap. On the show where they made their names, Monday Night Raw, as well as the rest of the crew drafted here too on Raw. Keith Barry to build for some reason. Yes. But what a game for Monday Night Raw, Ray and Don. Let's go, Swanton Bomb. We'll talk a lot about this kid's potential.